പോളിടെക്നിക് കോഴ്സുകളും അതിന്റെ സാധ്യതകളും ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രകാശൻ സാറും ഞാനും കൂടിയുള്ള ആ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ആദ്യത്തെ ഭാഗത്തിന് താഴെ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ കമന്റുകളായി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഫസ്റ്റ് പാർട്ട് ഇനിയും നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഐ ബട്ടണിൽ ഞെക്കി ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാരിറ്റി ഉണ്ടാകും. പ്രകാശൻ സർ, വീണ്ടും സ്വാഗതം. നമസ്കാരം. സാറിന്റെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. സാറിന്റെ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ, അതിന്റെ താഴെ നമ്മൾ കമന്റ്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോ ആ സംശയങ്ങളിലായി വന്ന ചോദ്യങ്ങളാണ് ഇപ്രാവശ്യം ഞാൻ സാറിനോട് ചോദിക്കാൻ പോകുന്നത്. നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാം. സാർ, ആദ്യ ചോദ്യം ഇതാണ്, ITI കഴിഞ്ഞ ഒരാൾക്ക് പോളിടെക്നിക്കിലേക്ക് ലാറ്ററൽ എൻട്രി ലഭിക്കും? ITI കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. കേരളത്തിലെ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കണ്ടക്ട് ചെയ്യുന്ന പോളിടെക്നിക്കുകളിലെ ലാറ്ററൽ എൻട്രി സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഈ തമിഴ്നാട് പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന സംവിധാനം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ITI കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 5% സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ വിദ്യാർത്ഥികൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. വേറൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്, അതായത് സാർ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു +2 കഴിഞ്ഞ കുട്ടികൾക്ക് പോളിടെക്നിക്കിന്റെ സെക്കൻഡ് ഇയറിലേക്ക് ലാറ്ററൽ എൻട്രി ലഭിക്കുമെന്ന്. അത്തരത്തിൽ ലാറ്ററൽ എൻട്രി ലഭിക്കുകയാണ് എങ്കിൽ പോളിടെക്നിക്കിലെ പല ഫസ്റ്റ് ഇയർ വിഷയങ്ങളും വീണ്ടും ആ കുട്ടി എഴുതേണ്ടി വരുമെന്നും അങ്ങനെ വന്നാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാകില്ലേ എന്നും ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാമോ സാർ? +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെയാണ് ലാറ്ററൽ എൻട്രിക്ക് പരിഗണിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾ 2 വർഷമായി മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റുകൾ പഠിച്ചത് കൊണ്ടായിരിക്കണം ലാറ്ററൽ എൻട്രിയിലേക്ക് ഇവരെ പരിഗണിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിലുള്ള മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് തുടങ്ങിയ വിഷയങ്ങൾ ഈ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതില്ല. എന്നാൽ ഈ വിദ്യാർത്ഥികൾ ഫസ്റ്റ് ഇയറിലുള്ള എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, ബേസിക് തിയറി, ബേസിക് എഞ്ചിനീയറിംഗ് ലാബ്, ജനറൽ വർഷം, ഇതിൽ ഇങ്ങനെ 4 സബ്ജക്റ്റുകൾ, ഇതിൽ 2 സബ്ജക്റ്റ് ലാബും 2 സബ്ജക്റ്റ് തിയറിയുമാണ്. ഈ സബ്ജക്റ്റുകൾ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഈ വിദ്യാർത്ഥികൾക്ക് അതാത് സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുവാനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സ് കഴിയുന്നതിൻ്റെ ഉള്ളിൽ, അതായത് 6 സെമസ്റ്റർ അല്ലെങ്കിൽ 3 വർഷത്തിൻ്റെ ഉള്ളിൽ എഴുതിയെടുത്താലും മതിയാവും. 12ാം ക്ലാസിന്റെ റിസൾട്ട് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. 12ാം ക്ലാസ്സിൽ എത്ര മാർക്ക് കിട്ടിയാലാണ് അവർക്ക് പോളിടെക്നിക്കിലേക്ക് അഡ്മിഷൻ ലഭിക്കുക? അതുപോലെ 12ാം ക്ലാസ്സുകാർക്ക് വേണ്ടി മാത്രം എത്ര ശതമാനം സീറ്റ് പോളിയിൽ റിസർവ് ചെയ്തിട്ടുണ്ട്? ഇതുപോലെ തന്നെ 10ാം ക്ലാസ്സുകാരുടെ ഭാഗത്തു നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. സാർ അതൊന്ന് വിശദീകരിക്കാമോ? ഡിപ്ലോമ കോഴ്സിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ 10th സ്റ്റാൻഡേർഡ്. 12ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന സംവിധാനത്തിൽ മാത്രമേ സീറ്റ് കിട്ടൂ. ഇതിൽ 10% സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പല വിദ്യാർത്ഥികളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഡിപ്ലോമയ്ക്ക് ഓടി വന്നാൽ ഇങ്ങോട്ട് സീറ്റ് കിട്ടും. പക്ഷേ എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ നടക്കുന്നതിനേക്കാൾ, ഇല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ ഒരു സീറ്റ് കിട്ടുന്നതിനേക്കാൾ വളരെ വിഷമമാണ് ഒരു പോളിടെക്നിക്കൽ അഡ്മിഷൻ. 150,000 വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും ഡിപ്ലോമയ്ക്ക് വേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. എന്നാൽ 15,000 സീറ്റുകൾ മാത്രമാണ്, 15,000 ഇല്ലെങ്കിൽ കുറച്ച് പ്ലസ് ഉണ്ടാവും, അത്രയും സീറ്റുകളാണ് നമുക്ക് നമ്മുടെ കേരളത്തിൽ ഡിപ്ലോമ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവൈലബിൾ ആയത്. അതായത് 135,000 വിദ്യാർത്ഥികളെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ പോളിടെക്നിക്കിൽ പല വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മെറിറ്റ് സീറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഗവൺമെന്റ് പോളിടെക്നിക്കുകളിലോ അതല്ലെങ്കിൽ സെൽഫ് ഫൈനാൻസിങ് പോളിടെക്നിക്കുകളിലോ അഡ്മിഷൻ കിട്ടണമെങ്കിൽ A+ പിന്നെ മാർക്കില്ലാത്ത വിദ്യാർത്ഥികൾ ഡിപ്ലോമയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടതില്ല. എന്നാൽ മാർക്ക് കുറഞ്ഞ കുട്ടികളെ
മാനേജ്മെന്റ് സീറ്റിലേക്ക് പരിഗണിക്കാറുണ്ട്. അപ്പോൾ പ്ലസ് ടു എന്ന് പറയുന്ന ഇതിലേക്ക് റിസർവ് ചെയ്തിട്ടില്ല. എന്നാൽ പി എച്ച് എസ് സി കഴിഞ്ഞ വിദ്യാർത്ഥികൾ 2% സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. സർ, ഇനി എല്ലാവരുടെയും ഒരു പ്രധാന സംശയം ഇതിന്റെ ഫീ സ്ട്രക്ചറിനെ കുറിച്ചാണ്. കേരളത്തിലെ ഒരു ഗവൺമെന്റ് കോളേജിൽ പഠിക്കുകയാണെങ്കിൽ 3 വർഷം കൊണ്ട് ഏകദേശം എത്ര ഫീസ് ആകും? അതുപോലെ സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ എത്ര ഫീസ് ആകും? ഒന്ന് വിശദീകരിക്കാമോ സർ? ഗവൺമെന്റ് പോളിടെക്നിക്കിലും നാമമാത്രമായ ഫീസാണ് നമുക്കുള്ളത്. അതായത് 1000 രൂപയിൽ താഴേക്ക് ഒരു വാർഷിക ഫീസ് കൊണ്ട് പഠിക്കാൻ പറ്റും. അത്രയും വളരെ നാമമാത്രമാണ്. എന്നാൽ തുടക്കത്തിൽ ചില പിന്നെ അഡ്മിഷൻ ഫീസ് തുടങ്ങിയിട്ടുള്ള കോഷൻ ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞ ചില ഫീസുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ തുടക്കത്തിൽ കുറച്ച് ഫീസ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉള്ള പോലുള്ള ഒരു ഫീസ് പോളിടെക്നിക്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. എന്നാൽ ട്യൂഷൻ ഫീ എന്ന് പറയുന്ന കാര്യമാണ് പലപ്പോഴും പല വിദ്യാർത്ഥികളും ആവശ്യപ്പെടും. ഇതിന് ആണ് ഞാൻ ഉത്തരം പറയുന്നത്, 1000 താഴെ ഉള്ള ഞാൻ പറഞ്ഞ നാമമാത്രമായ ഫീസാണ് ഗവൺമെന്റ് പോളിടെക്നിക്കുകളിൽ അഡ്മിഷനുള്ള വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടത്. എന്നാൽ ഗവൺമെന്റ് സെൽഫ് ഫൈനാൻസിങ് പോളിടെക്നിക്കിൽ അഡ്മിഷൻ നടക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന് മാനേജ്മെന്റ് സീറ്റും ഗവൺമെന്റ് സീറ്റും. അപ്പൊ മൊത്തം മാനേജ്മെന്റ് സീറ്റിന്റെ 50% ഗവൺമെന്റ് മെറിറ്റ് അടിസ്ഥാനത്തിൽ ഫില്ല് ചെയ്യും. ഇങ്ങനെ വരുന്ന മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഫീസ് 1 വർഷം 22,500 രൂപയാണ് ട്യൂഷൻ ഫീസ് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ചില വർഷങ്ങളിൽ ഗവൺമെന്റ് ഇത് പുതുക്കി നിശ്ചയിക്കാം. മാനേജ്മെന്റ് സീറ്റിനുള്ള പിന്നെ ഫീസും കാലാകാലങ്ങളിൽ ഗവൺമെന്റ് പുതുക്കി നിശ്ചയിക്കുന്ന രീതിയിലാണ് അത് ചെയ്യാറ്. എങ്കിലും കഴിഞ്ഞ വർഷങ്ങളൊക്കെ അതൊരു 38,500 രൂപ അല്ലെങ്കിൽ 37,500 ആ ഒരു 40,000 താഴെ വാർഷിക ഫീസ് എന്ന രീതിയിലാണ് വന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടു. സർ, LET എന്ന് പറയുന്ന ടെസ്റ്റ്, അതായത് ലാറ്ററൽ എൻട്രി ടെസ്റ്റ്, ഡിപ്ലോമയ്ക്ക് ശേഷം എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി, ഈ LETയെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറയാമോ? പല വിദ്യാർത്ഥികളും ഡിപ്ലോമയ്ക്ക് പഠിക്കാൻ വരുമ്പോൾ വരുന്നത് തന്നെ ബിടെക് എന്ന് പറയുന്ന സ്വപ്നം കൂടെ കണ്ടിട്ടാണ്. അപ്പോൾ ബിടെക്കിന് 10% സീറ്റ് ഡിപ്ലോമ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വിദ്യാർത്ഥികൾക്ക് ഉള്ള എൻട്രൻസ് ആണ് മെറിറ്റ് അടിസ്ഥാനത്തിൽ. ഇപ്പൊ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് അതേമാതിരി ഉള്ള കോളേജുകളില് ഗവൺമെന്റിന്റെ കൈ കൺട്രോളിലുള്ള സീറ്റുകളിലേക്ക് മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കുള്ള എക്സാമിനേഷനാണ് ലാറ്ററൽ എൻട്രി. ഈ എക്സാമിനേഷൻ അധികവും ജൂൺ മാസത്തിനോട് അടുത്താണ് വരിക. ഇതിനോട് ബന്ധപ്പെട്ട സിലബസ്, അതായത് പിന്നെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനോട് ബന്ധപ്പെട്ട സിലബസുകളാണ് അധികവും ഉണ്ടാവുക. എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യനുകളും ആണ് ഉണ്ടാവുക. ഇതിനു വേണ്ടി പ്രത്യേകം പിന്നെ എന്താ പറയുക, എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്ന സംവിധാനങ്ങൾ പല സ്ഥലങ്ങളിലും നിലവിലുണ്ട്. സർ, കഴിഞ്ഞ വീഡിയോയില് പോളിടെക്നിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് സർ കുറച്ച് വിശദമായിട്ട് പറഞ്ഞിരുന്നു. സിവിലിനെ കുറിച്ച് സാർ വിശദീകരിച്ചില്ല എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് എല്ലാരും കമന്റ്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ സാർ അതൊന്ന് വിശദീകരിച്ചു കൊടുക്കാമോ? ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അതുകൊണ്ട് തന്നെ അറിയാതെ മെക്കാനിക്കലിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുപോയി. പക്ഷേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ലോകത്തിൽ ഉണ്ടായ ആദ്യത്തെ 3 ബ്രാഞ്ചുകൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ ആണെന്ന് പറഞ്ഞു. മെക്കാനിക്കലിന്റെ ഒപ്പം ഇല്ലെങ്കിൽ പിന്നെ അതോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ബ്രാഞ്ചാണ് സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ നമുക്ക് എന്താണ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ സാധ്യതകൾ എന്ന് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗ് ചെറിയ വീടുകൾ തൊട്ട് വലിയ കെട്ടിടങ്ങൾ, കൂറ്റൻ കെട്ടിടങ്ങൾ, ഹൈവേകൾ, പാലങ്ങൾ, തുരങ്കങ്ങൾ, സ്റ്റേഡിയങ്ങൾ തുടങ്ങിയിട്ടുള്ള കൺസ്ട്രക്ഷൻ മേഖലകളിലെല്ലാം സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് അനന്തമായ സാധ്യതകളാണ്. ഇതുകൂടാതെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ PWD, വാട്ടർ അതോറിറ്റി, ഇറിഗേഷൻ, അതേമാതിരി ഇന്ത്യൻ റെയിൽവേ, നാഷണൽ ഹൈവേ തുടങ്ങിയിട്ടുള്ള ഈ മേഖലകളിൽ അനന്തമായ സാധ്യതകളാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടിംഗ് എഞ്ചിനീയറിംഗ്, അതേമാതിരി വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ പിന്നെ ഈ വിദ്യാർത്ഥികൾക്ക് അനന്തമായ സാധ്യതകൾ ആണ് ഉള്ളത്. കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തും ഈ വിദ്യാർത്ഥികൾക്ക് എന്നും ഡിമാൻഡുണ്ട്. ഇതുകൂടാതെ ഈ വിദ്യാർത്ഥികൾക്ക് മറ്റു ബ്രാഞ്ചിനെ അപേക്ഷിച്ച് വലിയ ഒരു സാധ്യത ഉള്ളത് സ്വന്തമായി എന്റർപ്രൈനർ ആകാം.
സ്വന്തമായി വിശാലം നല്ല ചിന്തകളും പുതിയ ഡിസൈനുകളും പുതിയ പുതിയ ആശയങ്ങളും ഉള്ള ഒരു വിദ്യാർത്ഥികൾ സ്വന്തമായി വീടുകളും മറ്റും രൂപകൽപ്പന ചെയ്ത് പിന്നെ അവർക്ക് ഈ കരിയറിൽ നല്ല ഒരു ഭാവി ഉണ്ട് എന്ന് ഈ സമയത്ത് ഞാൻ ഉറപ്പിക്കുകയാണ്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരേപോലെ ഈ ഒരു ബ്രാഞ്ച് ഇഷ്ടപ്പെടുന്നത് എന്താ പറയാ, എടുത്തു പറയേണ്ട ഒരു കാര്യം. സർ, പിന്നെ ഒരു ചോദ്യം, എന്താണ് ഈ ഡ്രാഫ്റ്റ്മാൻ സിവിൽ? ഡ്രാഫ്റ്റ്മാൻ സിവിൽ എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ഡ്രാഫ്റ്റ്മാൻ സിവിൽ എന്ന കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഐ ടി ഐയിലാണ്. അതില് നമ്മൾക്ക് ഈ പറയുന്ന ഡിസൈനായിട്ട് ബന്ധപ്പെട്ട, അതായത് ഡ്രോയിങ്സുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ട്രെയ്ഡാണത്. എന്നാൽ ഡ്രാഫ്റ്റ്മാൻ എന്ന് പറയുന്ന ഒരു ജോലിയെ കുറിച്ചാണ്, ഡ്രാഫ്റ്റ്മാൻ സിവിൽ എന്ന് പറയുന്ന ഒരു ജോലിയെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ അത് ഡ്രാഫ്റ്റ്മാൻ സിവിൽ എന്ന് പറയുന്ന ജോലിക്കുള്ള പിന്നെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. സർ, അടുത്ത ചോദ്യം രണ്ട് ജോലികളെ കുറിച്ചാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ജോലികളിലേക്ക് എത്തിപ്പെടാൻ പോളിടെക്നിക് കോഴ്സുകളാണോ ചെയ്യേണ്ടത് എന്ന കൺഫ്യൂഷൻ കൊണ്ടായിരിക്കണം ആ ചോദ്യം വന്നിട്ടുള്ളത്. ഒന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, രണ്ടാമത്തേത് ഹെൽത്ത് ഇൻസ്പെക്ടർ. ഇത് രണ്ടും കേരളത്തിലാകാൻ നമ്മൾ എന്ത് പഠിക്കണം, എന്ത് മാർഗം തിരഞ്ഞെടുക്കണം? ഓക്കെ, അപ്പൊ അതില് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ കാര്യം പറയാം. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിലെ ഒരു തസ്തികയാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞ എന്ന പോസ്റ്റ്. ഈ പോസ്റ്റിലേക്കുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായത് എങ്കിലും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. അതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഇതിന് 3 വർഷത്തെ കോഴ്സിന് ശേഷം ഒരു അപ്രൂവ്ഡ് പിന്നെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പില് 1 വർഷത്തെ പ്രവൃത്തി പരിചയവും പിന്നെ ഹെവി വെഹിക്കിളിലെ ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ പിന്നെ ഡിപ്ലോമ കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ ഡിപ്പാർട്ട്മെന്റിലെ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിട്ട് ഉള്ളത് എന്നുള്ളത് ഈ അവസരത്തിൽ പറയാൻ വളരെ സന്തോഷം. അടുത്തൊരു ചോദ്യം ചോദിച്ചത് പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറെ കുറിച്ചാണ്. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കോഴ്സ് ഒരു ഡിപ്ലോമയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ, പക്ഷേ അത് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കണ്ടക്ട് ചെയ്യുന്ന കോഴ്സ് അല്ല. എങ്കിലും ഞാൻ ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാം. ഹെൽത്ത് ഇൻസ്പെക്ടർ ആവാൻ +2 ബയോളജി മാത്സ് ഫിസിക്സ് എടുത്ത് +2 പഠിച്ചിരിക്കണം. അതിൽ 50% മാർക്ക് ലഭിച്ചിരിക്കണം. അതുകൂടാതെ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു ഡിപ്ലോമ കോഴ്സ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അതായത് കേരളത്തിലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ നടത്തുന്ന ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, ഡിപ്ലോമ കോഴ്സ്. ആ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് LBS ആണ്. ഈ കോഴ്സ് പാസ്സാവണം. ഇത് ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആണ്. +2 എന്നുള്ളത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഈ പറഞ്ഞ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നുള്ളത് ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ. അതുകൂടാതെ ഇവർക്ക് ഇവരുടെ ഹെൽത്ത് ആയിട്ട് റിലേറ്റഡ് അവരുടെ ഒരു കൗൺസിൽ ഉണ്ട്. ആ കൗൺസിലിന്റെ ഒരു അംഗീകാരവും കൂടി ഇവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും ഹെൽത്ത് ഇൻസ്പെക്ടർ ജോലിക്ക് അപേക്ഷിക്കാം. സർ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലോക്കോ പൈലറ്റിനെ കുറിച്ച് ശരിക്കും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും അതിനെ കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് പ്രധാനമായും വന്നിരിക്കുന്നത്, ഒന്ന്, പെൺകുട്ടികൾക്ക് ലോക്കോ പൈലറ്റ് ആകാൻ പറ്റുമോ? രണ്ടാമത്തേത്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷയിൽ ഒരുപാട് എഞ്ചിനീയർമാരും ലോക്കോ പൈലറ്റ് ആകാൻ വേണ്ടി അപേക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പോളിടെക്നിക്ക് കഴിഞ്ഞവർക്ക് സാധ്യത കുറയുമോ? ഇതാണ് ചോദ്യം. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തേടി ഞാൻ ഇന്നലെ ഒരു ലോക്കോ പൈലറ്റുമായി സംസാരിച്ചു. അപ്പോഴാണ് സത്യത്തില് കൃത്യമായ ഒരു ഉത്തരം കിട്ടിയത്. വളരെ മുന്നേ, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു ലോക്കോ പൈലറ്റിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിരുന്നു. എന്നാൽ ഇപ്പോ ITI കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് മിനിമം ക്വാളിഫിക്കേഷൻ. അപ്പൊ ITI
പിന്നെ എന്താ പറയുക മെക്കാനിക്കൽ റിലേറ്റഡ് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയ ഐ ടി ഐ കോഴ്സ് കഴിഞ്ഞവർ അതാണ് മിനിമം ക്വാളിഫിക്കേഷൻ. പക്ഷേ പലപ്പോഴും എക്സാമിനേഷൻ എഴുതി റിസൾട്ട് വന്ന് അവർക്ക് യോഗ്യത നേടുന്നത് പലപ്പോഴും ഡിപ്ലോമ കഴിഞ്ഞവരാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ബിടെക് കഴിഞ്ഞവരും ഈ എക്സാമിനേഷൻ എഴുതാറുണ്ട്. അപ്പൊ ക്വാളിഫിക്കേഷൻ ബേസിൽ ഐ ടി ഐയും നമ്മൾ കൂടുതൽ ആൾക്കാർ എൻട്രി വന്നിരിക്കുന്നത് ഡിപ്ലോമക്കാരും ബിടെക്കുകാരും ഈ പരീക്ഷ എഴുതി പിന്നെ ഈ ജോലിക്ക് വരാറുണ്ട് വരാറുണ്ട്. ഇനി പറയാനുള്ളത് ഈ ഒരിക്കലും ഒരു ലോക്കോ പൈലറ്റ് ആയിട്ട് റെയിൽവേയിൽ അഡ്മിഷൻ കിട്ടില്ല. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്നുള്ള പോസ്റ്റിലേക്കാണ് ഇവർക്ക് റെയിൽവേയിൽ എൻട്രി കിട്ടുക. പിന്നെ ആൺകുട്ടികൾ പെൺകുട്ടികൾ പറഞ്ഞു, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ നമ്മളെ സംബന്ധിച്ച് ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വ്യത്യാസം ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പിന്നെ പരിഗണിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ലോക്കോ പൈലറ്റ് ആൺകുട്ടികൾക്കും പെൺകുട്ടികളും ആകാം, പക്ഷെ ആ ക്വാളിഫിക്കേഷനും ആ മറ്റ ക്വാളിറ്റികളൊക്കെ അക്വയർ ചെയ്യണമെന്ന് മാത്രം. വീണ്ടും ഒരു ചോദ്യം ലാറ്ററൽ എൻട്രിയെ കുറിച്ചാണ്. പോളിടെക്നിക്ക് കഴിഞ്ഞ ഒരാൾ, ആ കുട്ടി മെക്കാനിക്കൽ ആണ് പഠിച്ചത് എന്നിരിക്കട്ടെ, അതിനുശേഷം ലാറ്ററൽ എൻട്രി ടെസ്റ്റ് എഴുതി ബിടെക്കിന് ആ കുട്ടിക്ക് ബ്രാഞ്ച് മാറി സിവിൽ പോലുള്ള ഒരു ബ്രാഞ്ചിലേക്ക് തിരിയാൻ സാധിക്കുമോ? ഇതാണ് ചോദ്യം. ലാറ്ററൽ എൻട്രി വഴി ഒരു ബ്രാഞ്ചിൽ പഠിച്ച് വേറൊരു ബ്രാഞ്ചിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന ഇതിന് ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ മെക്കാനിക്കൽ പഠിച്ച ഒരു വിദ്യാർത്ഥി ബിടെക്കിന് കിട്ടുന്ന കോഴ്സുകൾ മെക്കാനിക്കൽ പഠിക്കാം, പ്രൊഡക്ഷൻ പഠിക്കാം, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് പറഞ്ഞ കോഴ്സ് ഉണ്ട്. ഇതേമാതിരി കുറച്ച് കോഴ്സുകൾ മാത്രമേ പഠിക്കാൻ പറ്റൂ. അതല്ലാതെ ഈ മെക്കാനിക്കൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് സിവില് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ തുടങ്ങിയിട്ടുള്ള ലാറ്ററൽ എൻട്രി വഴി പറ്റില്ല. അതല്ലാതെ ഇവർക്ക് പ്ലസ് ടു കയർ ഓഫിൽ ആദ്യം തൊട്ട് പഠിക്കാം, അത് ഈ പിന്നെ ഡിപ്ലോമ കാണിക്കാതെ, ഡിപ്ലോമ എന്ന കെയർ ഓഫിൽ അല്ലാതെ പഠിക്കാൻ പറ്റും. അതല്ലാതെ ഡിപ്ലോമയുടെ ഒരു പിന്നെ പ്രിവിലേജ് വെച്ചുകൊണ്ട് ഇവർക്ക് പിന്നെ സിവിലാണെങ്കിൽ പിന്നെ അവർക്ക് പറ്റുന്ന സിവിൽ എഞ്ചിനീയറിംഗ് പറ്റും, അതേമാതിരി ആർക്കിടെക്ചർ പോകാൻ പറ്റും, അത്രയൊക്കെ പറ്റുള്ളൂ. അല്ലാതെ മറ്റു കോഴ്സുകൾ, അപ്പൊ സിവിൽ പഠിച്ചൊരു കുട്ടി ഇലക്ട്രിക്കലോ അതേമാതിരി ഇലക്ട്രോണിക്സോ ഒക്കെ പഠിക്കാൻ ലാറ്ററൽ എൻട്രി വഴി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഡിപ്ലോമ ഇൻ കമേഴ്ഷ്യൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടോ, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഓക്കെ, ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു കോഴ്സ്, ഡിപ്ലോമ കോഴ്സ് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കണ്ടക്ട് ചെയ്യും. ഇത് കേരളത്തിലെ 6 വനിതാ പോളിടെക്നിക്കിലും ഒരു സെൽഫ് ഫൈനാൻസ് പോളിടെക്നിക്കിലാണ് കൊമേഴ്സ് റിലേറ്റഡ് ആയ ഡിപ്ലോമ പിന്നെ കൊമേഴ്സ് റിലേറ്റഡ് ആയ സബ്ജക്റ്റുകളാണ് ഇവിടെ അതില് കൊമേഴ്സ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് പിന്നെ ഉപയോഗപ്പെടുത്താം എന്നാണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെൺകുട്ടികളാണ് ഈ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നത് കണ്ടിരിക്കുന്നത്. അതായത് 6 പോളിടെക്നിക്കുകൾ വനിതാ പോളിടെക്നിക്കുകളാണ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൂടാതെ ഒരു സെൽഫ് ഫൈനാൻസിങ് പോളിടെക്നിക്കിൽ മാത്രമാണ് നമുക്ക് പിന്നെ ഈ പറഞ്ഞ അഡ്മിഷൻ നിലവിലുള്ളത്. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവർക്ക് ഒരുപാട് കൊമേഴ്സ് റിലേറ്റഡ് ആയ എല്ലാ ജോലികൾക്കും ഇവർക്ക് പോകാം. അതുകൂടാതെ 10-ാം ക്ലാസ് ആണല്ലോ ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. അപ്പൊ ഇവർക്ക് 10-ാം ക്ലാസ് കഴിഞ്ഞ് കൊമേഴ്സ്യൽ പ്രാക്ടീസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് +2 ഒരു എലിജിബിലിറ്റി കൊടുക്കും. അതായത് 10-ാം ക്ലാസ് കഴിഞ്ഞ് കൊമേഴ്സ്യൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് പിന്നെ ബികോമിനോ അതേപോലുള്ള ഡിഗ്രി കോഴ്സിന് ചേരാവുന്നതാണ്. എന്നാൽ ബികോമിലേക്ക് ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് സജീവ പരിഗണനയിലാണ്. ഈ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്ക് അറിയാത്തൊരു വിഷയം. ഇപ്പോ പിന്നെ ജഡ്ജികള് അതേമാതിരി IPS ഉദ്യോഗസ്ഥന്മാര്, IAS ഉദ്യോഗസ്ഥന്മാര്, ഇവരുടെയൊക്കെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ഇതുകൂടാതെ ഈ വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാം, അതല്ലെങ്കിൽ സ്വന്തമായി കൊമേഴ്സ് റിലേറ്റഡ് ആയ ജോലികൾക്കൊക്കെ ഇവർക്ക് പോകാവുന്നതാണ്. സർ, എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് പേർക്ക് ഒരു പുതിയ അറിവായിരിക്കും. കാരണം പോളിടെക്നിക്ക് കഴിഞ്ഞ് ബിടെക്കിലേക്ക് ലാറ്ററൽ എൻട്രി ഉണ്ട് എന്ന് ഒരുപാട് പേർക്ക് അറിയാം. പക്ഷേ
ബികോമിലേക്ക് ലാറ്ററൽ എൻട്രി അല്ല എങ്കിൽ പോലും 12ാം ക്ലാസ് പഠിക്കാതെ 10ാം ക്ലാസ് കഴിഞ്ഞ് പോളി പഠിച്ച് ബികോം പഠിക്കാം എന്നുള്ളത് ഒരുപാട് പേർക്ക് ഒരു പുതിയ അറിവായിരിക്കും സർ. സർ, ഇതുപോലെ വേറെ ഏതെങ്കിലും കോഴ്സുകളുണ്ടോ, ഒരു മാനേജ്മെന്റ് തലത്തിൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഏതെങ്കിലും പോളിടെക്നിക് കോഴ്സുകൾ? തീർച്ചയായും കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് പറഞ്ഞ ഒരു കോഴ്സ്, അതിന് നമ്മൾ ചുരുക്കത്തിൽ പറയാ CABM എന്നാണ് പറയുക. അവിടെ മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ് പഠിച്ചത്. അതായത് ഇപ്പൊ ഞാൻ പോയി ഇവിടെ നമ്മൾ കൊമേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയി ഡിപ്ലോമ പഠിക്കുമല്ലോ, അതേപോലെ തന്നെ മാനേജ്മെന്റ് റിലേറ്റഡ് ആയി ആണ് ഈ പറഞ്ഞ CABM എന്ന് പറയുന്ന കോഴ്സിൽ പഠനം നടക്കുന്നത്. അവിടെ കമ്പ്യൂട്ടർ മാനേജ്മെന്റും കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നുള്ള പഠനമാണ് അവിടെ. ഒരു അതും ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ വളരെ കുറച്ച് സ്ഥാപനത്തിലുള്ള ഏകദേശം 5 സ്ഥാപനങ്ങളിലാണ് ഈ ഇതിന്റെ പഠനം നടക്കുന്നത്. അപ്പോ ഇത് ഈ രണ്ട് കോഴ്സിന്റെ ഒരു സമാനത എടുത്തു പറയേണ്ടത്, അതായത് ഈ രണ്ട് കോഴ്സിനും, അതായത് കൊമേഴ്സ്യൽ പ്രാക്ടീസിനും കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് പറയുന്ന ഈ രണ്ട് കോഴ്സിനും എഞ്ചിനീയറിംഗ് സ്ട്രീമിലല്ല പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾ ആദ്യത്തെ വർഷം ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്ററില് ഇവര് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ സബ്ജക്റ്റുകൾ പഠിക്കില്ല. എന്നാൽ ഇവര് ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ കൊമേഴ്സ് പ്രാക്ടീസിലുള്ളവര് കൊമേഴ്സ് റിലേറ്റഡ് ആയ സബ്ജക്റ്റുകളും, എന്നാൽ CABM മാനേജ്മെന്റ് റിലേറ്റഡ് ആയ സബ്ജക്റ്റുകളും പഠിക്കുന്നു എന്നുള്ളത്. ഈ പിന്നെ പറഞ്ഞ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും മാനേജ്മെന്റ് ആൻഡ് കൊമേഴ്സ് റിലേറ്റഡ് ആയി ശാഖയെ വ്യത്യസ്തമാകും. പിന്നെ ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, കേരളത്തിൽ ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് കോളേജുകളും പോളിടെക്നിക്കുകളും എല്ലാം ലോക നിലവാരത്തിലേക്ക് ഉയരുകയാണ്. അതിന് അതിന്റെ പ്രാരംഭമായി NBA എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷന് വേണ്ടി എല്ലാ പോളിടെക്നിക്കുകളും എഞ്ചിനീയറിംഗ് കോളേജും അതിന്റെ പിന്നെ ചില കോളേജുകൾ അതിന്റെ ഫൈനൽ ലാപ്പിലാണ്, ചില സ്ഥാപനങ്ങൾ അതിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ലോക നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളായി ഉയർത്താൻ വേണ്ടി നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ NBA എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ നമ്മൾ ഈ കൊമേഴ്സ്യൽ പ്രാക്ടീസ് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് കേരളത്തിലെ ഒരു തൃശ്ശൂരുള്ള വിമൻസ് പോളിടെക്നിക്കില് ഈ NBA കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പോ ലോക നിലവാരത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു കൊമേഴ്സ് ഡിപ്ലോമ എടുക്കാനുള്ള അവസരം കൂടി ഈ അവസരത്തിലുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാർ, പോളിടെക്നിക്കിൽ ഒരു കുട്ടി പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അപ്രന്റിസ്ഷിപ്പ് എന്ന് പറയുന്നത്. അത് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു, ഇത് മാൻഡേറ്ററി ആണോ, എവിടെയൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്? അപ്രന്റിസ്ഷിപ്പ് എന്നുള്ളത് ഒരു നിർബന്ധമായ ഒരു പ്രോഗ്രാം അല്ല. എന്നാൽ ഒരു പഠിച്ച് ഒരു ഡിപ്ലോമ കഴിഞ്ഞ് ഒരു അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു വിദ്യാർത്ഥി സത്യത്തില് ഒരു എഞ്ചിനീയറിംഗിലേക്ക്, അതായത് ഒരു ഷോ ഫ്ലോറിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങിയിട്ടില്ല. എന്താണ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എന്താണ് ഒരു ഇൻഡസ്ട്രി എന്ന് ആ കുട്ടിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഇപ്പോൾ വലിയ ഇൻഡസ്ട്രികളിൽ, അതായത് പിന്നെ HMT, FACT, ഇന്ത്യൻ റെയിൽവേ അതേപോലുള്ള സ്ഥാപനങ്ങളിലെല്ലാം നമ്മൾക്ക്, അതേമാതിരി പ്രൈവറ്റ് പബ്ലിക് ലിമിറ്റഡ് കമ്പനികളിലൊക്കെ ഈ അപ്രന്റിസ്ഷിപ്പ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അപ്പൊ ആ സ്ഥാപനങ്ങളിലെല്ലാം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പൊ ഒരു വർഷം കൊണ്ട് ഈ വിദ്യാർത്ഥിക്ക് അവനൊരു ഒരു ടെക്നീഷ്യനോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ ആകാനുള്ള അവസരം കൂടിയാണ് ഈ അപ്രന്റിസ്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടി SD സെന്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ചെയ്തിട്ടുണ്ട്. സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ എന്നാണ് അതിന്റെ പൂർണ്ണമായ പേര്. അത് വർക്ക് ചെയ്യുന്നത് കളമശ്ശേരിയിലാണ്. കളമശ്ശേരിയിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ ഈ വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ വിദ്യാർത്ഥികളെ സാധാരണയായിട്ട് ഒരു ജൂൺ ജൂലൈ സമയങ്ങളിൽ ഈ വിദ്യാർത്ഥികളെ അപ്രന്റിഷിപ്പിന് വേണ്ടി വിളിക്കും. ഈ അപ്രന്റിഷിപ്പ് കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ചെറിയ സ്റ്റൈപ്പൻഡ്, ഒരു 3000-3500 രൂപ ഇവിടെ ഉള്ളിലുള്ള ഒരു സ്റ്റൈപ്പൻഡ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. ഈ സ്റ്റൈപ്പൻഡ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് വലിയ ഒരു പ്രവർത്തന പരിചയം വിദ്യാർത്ഥികൾക്ക് ലഭിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇത് കാണും. എന്നാൽ പല സ്ഥാപനങ്ങളും ഇത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമായിട്ടും പരിഗണിക്കാറുണ്ട്.
അപ്പൊ അതുകൊണ്ട് ഒരു വർഷത്തെ പ്രവൃത്തി ഡിപ്ലോമ ഇൻ ഏതെങ്കിലും ഒരു ഒരു കോഴ്സിന്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും കൂടി ആവശ്യമുള്ള ജോലികൾക്ക് ഈ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഞാൻ കാണുന്നത് വലിയ സ്ഥാപനത്തിൽ ഉള്ള ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം നേടാനുള്ള ഒരു അവസരമായി വിദ്യാർത്ഥികൾ ഇതിനെ കാണണമെന്നാണ് എനിക്ക് പറയാൻ. പോളിടെക്നിക് കോഴ്സുകൾ പഠിച്ച് നമ്മളൊരു സ്വയം തൊഴിലിലേക്ക് എത്താനുള്ള ഒരു സാധ്യത എത്രമാത്രമാണ് സർ? തീർച്ചയായും പോളിടെക്നിക് പഠിച്ച ഒരു വിദ്യാർത്ഥി ഒരിക്കലും നേരിട്ട് ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് അതായത് ഒരു സ്വന്തമായി ഒരു ഒരു ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ സ്വന്തമായി ഒരു സംരംഭമോ ചെയ്യണം എന്ന് സ്വപ്നമുള്ള ഒരു വിദ്യാർത്ഥി ആദ്യം അവൻ എന്ത് ചെയ്യണം എന്ന് തീരുമാനിച്ചതിന് ശേഷം അതിൽ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ മാതിരി അപ്രന്റിഷിപ്പോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവൻ ആ തൊഴിലിൽ സ്കില്ലായി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അവന് നല്ലൊരു എൻട്രിയാണ് ഈ സെൽഫ് എംപ്ലോയ്മെന്റ് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഗവൺമെന്റ് വലിയ സൗകര്യങ്ങളാണ് ഇപ്പോൾ ഇതിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5-10% വരെ ഒരു പിന്നെ ഈ ഇതിനു വേണ്ടിയിട്ടുള്ള സബ്സിഡിയും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം ഈ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാവുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് സ്വന്തമായോ അതായത് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടമായോ പിന്നെ സെൽഫ് എംപ്ലോയ്മെന്റിന് ചെയ്യണം. എല്ലാ ആൾക്കാരും തൊഴിൽ ചെയ്യുക എന്നുള്ളതിന് പകരം കുറച്ചാൾക്കാരെങ്കിലും തൊഴിൽ കൊടുക്കാനുള്ള ആൾക്കാർ കൂടി വേണമല്ലോ. അപ്പോൾ ചെറുപ്പക്കാരായ ആൾക്കാർ തീർച്ചയായും ഈ പിന്നെ സെൽഫ് സ്വന്തമായി തൊഴിൽ ഒരു എന്താ പറയുക സംരംഭ ആകണം എന്നുള്ള ഇത് തീർച്ചയായിട്ടും ആവശ്യമാണ്. അത്തരത്തിലുള്ള കുട്ടികളെ തീർച്ചയായും പിന്നെ പരിപോഷിക്കാൻ വേണ്ടി പല സ്ഥാപനങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. സർ, കഴിഞ്ഞ വീഡിയോയില് നമ്മള് പോളിടെക്നിക്ക് കഴിഞ്ഞ് ടീച്ചിങ് ഫീൽഡിലേക്ക് എത്തുന്നതിനെ കുറിച്ചും അതുപോലെ ടെക്നിക്കൽ സ്കൂളിലെ ടീച്ചർ ആകുന്നതിനെ കുറിച്ചും സംസാരിച്ചിരുന്നു. അപ്പോ ഒന്ന് രണ്ടു പേര് ചോദിച്ച ചോദ്യം ഇതാണ്, ടെക്നിക്കൽ സ്കൂളുകളിൽ ടീച്ചർ ആകാൻ PSC ഏതെങ്കിലും പരീക്ഷകൾ കൂടി നമ്മൾ എഴുതേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ടീച്ചർ ആവണമെങ്കിൽ നമ്മളൊരു ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കഴിയണം, ഇപ്പൊ BEd പോലത്തെ ഉള്ള ഒരു കോഴ്സ്, അത്തരത്തിലുള്ള എന്തെങ്കിലും കോഴ്സ് കഴിയണം എന്ന് നിർബന്ധം? ഈ ടെക്നിക്കൽ ഹൈസ്കൂൾ പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള വേക്കൻസികൾ സാധാരണയായിട്ട് PSC മറ്റു ജോലികൾക്ക് വിളിക്കുന്ന പോലെ തന്നെ ഇവരെ കോൾ ഫോർ ചെയ്യും. അപ്പൊ നമ്മൾ സാധാരണ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്യാം. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഡിപ്ലോമ ആണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. എന്നാൽ ഞാൻ ഇതിൽ പ്രത്യേകമായി ടീച്ചേഴ്സ് ട്രെയിനിങ് ഒന്നും എടുക്കേണ്ടതില്ല. നമുക്ക് നേരിട്ട് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് ജോലി നേടാം. സർ, ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമ്മളോടൊപ്പം വന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്ര വിശദമായിട്ട് പോളിടെക്നിക് കോഴ്സുകളെ കുറിച്ചും മറ്റ് ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ചും, സർ ഈവൻ പോളിടെക്നിക്കിനകത്ത് ഉൾപ്പെടാത്ത ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ചും കൂടി സർ സംസാരിച്ചു. വളരെയധികം നന്ദിയുണ്ട് സർ. താങ്ക് യു സോ മച്ച്. പോളിടെക്നിക് കോഴ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറിക്കിട്ടി എന്ന് വിശ്വസിക്കുന്നു. പോളിടെക്നിക് കോഴ്സുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടോ എങ്കിൽ മറക്കാതെ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യുക. Goodbye.